സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചേട്ടൻ സൂപ്പറ എന്ന ഒറ്റ ഡയലോഗ് കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നായികയാണ് അപർണ ബാലമുരളി. മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിന് ശേഷം ഒരു മുത്തശ്ശിഗത എന്ന ചിത്രത്തിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടു. ഒരേ ഒരു ചിത്രത്തിലൂടെ ഇപ്പോൾ തമിഴ് സിനിമാ പ്രേക്ഷകരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി തിരിച്ചെത്തിയിരിക്കുകയാണ് അപർണ. എട്ട് തോട്ടകൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രജനീകാന്ത് വരെ അപർണയെ പ്രശംസിച്ചു അത്രയും. ശ്രീ ഗണേശ് സംവിധാനം ചെയ്ത എട്ട് തോട്ടകൾ എന്ന ചിത്രത്തിൽ ചെറിയൊരു കഥാപാത്രമാണ് അപർണ ചെയ്തത്. എന്നിരുന്നാലും വളരെ പ്രാധാന്യമുള്ള വേഷമായി. സിനിമ കണ്ട് രജനീകാന്ത് വിളിച്ചു പ്രശംസിച്ചു എന്ന് അപർണ പറയുന്നു. എട്ട് തോട്ടകൾക്ക് ശേഷം തമിഴിൽ നിന്ന് ധാരാളം അവസരങ്ങൾ വരുന്നുണ്ടത്രേ. പക്ഷേ വെറുതെ എണ്ണം തികയ്ക്കാൻ വേണ്ടി സിനിമ ചെയ്യാൻ അപർണയ്ക്ക് താല്പര്യമില്ല. നല്ല തിരക്കഥകൾ വന്നാൽ മാത്രം ചെയ്യാമെന്ന നിലപാടിലാണ് അപർണ. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. സിനിമയെ സംബന്ധിച്ച് ചെറിയ വേഷമാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കഥയിൽ പ്രാധാന്യമുള്ള കഥാപാത്രമായിരിക്കണം എന്ന് നിർബന്ധം മാത്രമേ അപർണയ്ക്കുള്ളൂ. ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ആഗ്രഹമെന്ന് നടി പറഞ്ഞു. അഭിനയം മാത്രമല്ല നല്ലൊരു ഗായിക കൂടിയാണ് അപർണ. മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലും മുത്തശ്ശിഗതയിലും അപർണ പാടിയിട്ടുണ്ട്. പാവാ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ വിണ്ണിൽ തെളിയും മേഘം എന്ന പാട്ടും ഹിറ്റായി. മൂന്ന് മലയാള സിനിമകളാണ് ഇപ്പോൾ അപർണയുടെ കയ്യിലുള്ളത്. തൃശിവപ്പേരൂർ ക്ലിപ്തം, സർവോപരി പാലക്കാരൻ, സൺഡേ ഹോളിഡേ എന്നിവയാണ് ചിത്രങ്ങൾ. ഇതിൽ തൃശിവപ്പേരൂർ ക്ലിപ്തം എന്ന ആസിഫ് അലി ചിത്രത്തിൽ ഓട്ടോ ഡ്രൈവറായിട്ടാണ് അപർണ എത്തുന്നത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.